ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേസ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് ഇറങ്ങുന്ന മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. PSG സൂപ്പർ താരമായ നെയ്മർ ജൂനിയറിന് പരിക്ക് പറ്റിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹം ആ പരിക്ക് റെഡിയാക്കാൻ വേണ്ടി ഖത്തറിലെ ദോഹയിലേക്ക് പറക്കുകയും അവിടെ മികച്ച ഡോക്ടർമാരുടെ കീഴിൽ സർജറി സുഖമായി നടത്തുകയും ചെയ്തു. നെയ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇഞ്ചുറി മൂലം നിരവധി കളികൾ നഷ്ടപ്പെട്ട ഒരു മികച്ച വമ്പൻ പ്ലെയറാണ് നെയ്മർ. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അദ്ദേഹത്തിന് വളരെ നാശമേറിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഇഞ്ചുറികൾ നോക്കിക്കഴിഞ്ഞാൽ ആംഗിളിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഞ്ചുറികൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു രീതിയിലുള്ള സർജറിയാണ് നെയ്മറിന് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഈ ഒരു സർജറി നടത്തിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇനി ഇങ്ങനെയുള്ള സിവിയറായിട്ടുള്ള ഇഞ്ചുറികൾ നെയ്മറിന് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതാണ് ഈ സർജറിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ നെയ്മർ തൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചിട്ടുണ്ട്, ഞാൻ വളരെ സ്ട്രോങ് ആയി തിരിച്ചു വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ബാലൻഡിയോർ പുരസ്കാരം നെയ്മർ തന്നെ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം നിരവധി കളി കൊണ്ട് ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ റാങ്കിംഗ് നിലനിർത്താൻ സാധിക്കാത്ത ഒരു പ്ലെയറാണ് നെയ്മർ. ഇങ്ങനെയുള്ള ഒരു സർജറിയാണ് നെയ്മറിന് നടത്തിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ അത് സ്വന്തമാക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അങ്ങനെ നെയ്മറിൻ്റെ സർജറി വളരെ സുഖമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ പറഞ്ഞിട്ടുള്ളത് 3 മാസത്തെ റിക്കവറി പീരീഡാണ്. ആ 3 മാസത്തിന് ശേഷം നെയ്മർ മൈതാനത്തേക്ക് തിരിച്ചെത്താം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.